സത്യം പറഞ്ഞ ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം പറയാം. കോളേജിൽ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കാം. അപ്പൊ ഞാൻ ഈ എട്ട് പേര് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അതിൽ ഒരാള് ആരോടും പറയാതെ ഒരു ദിവസം കോളേജിലേക്ക് വന്നു. നമ്മൾ കോളേജിൽ ഫ്രണ്ട്സ് എല്ലാം ഇരിക്കാം. ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാള് കേറി വന്നിട്ട് ഒരു ഒറ്റയടി മുഖത്തൊരടി നിന്നിട്ട് പറഞ്ഞു, നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ ഈ അഭിനയിച്ച് ജീവിക്കുന്നു ചോദിച്ചു. അന്ന് അത്രയും ആളുകളുടെ മുന്നിൽ, നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ കരഞ്ഞു. കാരണം അത്ര വലിയ അപമാനം നമുക്ക് കിട്ടാനില്ല. എടാ, നീ ആഗ്രഹിക്കുന്നത് MBBS ആണ്, നീ ആഗ്രഹിച്ചിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു MBBS സീറ്റാ, എന്നിട്ട് എന്തിനാ ഇത്ര അലമ്പ് വിളിച്ചിട്ട് നീ ഒരു ഡിഗ്രി കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒന്നും അല്ലാണ്ടായി പോയി. അന്ന് ഞാൻ വാപ്പാൻ്റെ അടുത്ത് പറഞ്ഞു, വാപ്പ ഞാൻ MBBS ചെയ്യുന്നുള്ളൂ, ഡിഗ്രിക്ക് ഞാൻ കുറച്ചധികം മെഡിക്കൽ ലീവ് എടുക്കാൻ പോകുന്ന പറഞ്ഞു. വാപ്പ പറഞ്ഞു, എടുത്തോ, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ, ഡിഗ്രി നീ കണ്ടിന്യൂ ചെയ്തോ. കാരണം നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് ഒരു ചെറിയ പ്രശ്നം ഞാൻ പറയാം, 10-20 വയസ്സായി കല്യാണം കഴിപ്പിച്ചു വിടണ്ടേ, കുട്ടീനെ എത്ര കാലം നേരിട്ട് എങ്ങനെ പഠിപ്പിക്കണേ, നല്ല ചെറുക്കനുണ്ടല്ലോ കല്യാണം കഴിച്ചിട്ടും പഠിക്കാലോ, ഈ തരത്തിലുള്ള ഒരുപാട് കാര്യം പറഞ്ഞിട്ട് നാട്ടുകാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും. എന്റെ വാപ്പാന്റെ കാര്യത്തിലൊക്കെ അപ്പൊ റോളവിടെ കുറവായിരിക്കും. നാട്ടുകാർക്കായിരുന്നു എന്നെ കെട്ടിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇവർ വാപ്പാന്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു, ഇവക്ക് കല്യാണം കഴിക്കാന് അതെന്തൊരു ചെറുക്കനുണ്ട്, നല്ല ചെറുക്കനാണ്, നോക്കിക്കോ, നമുക്ക് അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു കാര്യത്തിൽ എത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുന്നുള്ളൂ. അങ്ങനെ നീറ്റിന്റെ എക്സാം ആയി. ലാസ്റ്റ് ഒരു 3 ആഴ്ചയാണ് ഞാൻ പഠിച്ചത്. തലേ ദിവസം സാറുമാരൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, റസ്കി ഈ ഒരു സമയം നീ ഇപ്രാവശ്യം നീ എന്തായാലും എടുക്കും, ഞങ്ങൾക്കറിയാം, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു എക്സാം ഹാളിൽ കയറി. ഇനി എന്റെ വിശ്വാസം പറയട്ടോ, നമ്മൾ ഈ 313 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ വിശ്വാസ പ്രകാരം ഒരു നല്ല നമ്പറായിട്ട് കാണാറുണ്ട്. ഒരു എന്താ പറയാ, നന്മയുടെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ നമ്പറായിട്ട് 313 പറയാറുണ്ട്, അറിയുന്നവരുണ്ടാവും. അപ്പോൾ എക്സാം ഹാളിൽ ഇങ്ങനെ കാലെടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുമല്ലോ, നമ്മൾ എത്രാമത്തെ പ്രാവശ്യമാണ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു നമ്പർ എഴുതും. എന്റെ നമ്പറിന് മുന്നിൽ 313 ഫാത്തിമ തസ്കിയ. കേറി പാടുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ്, ഓക്കെ ഇതെന്തായാലും എനിക്കുള്ളത് തന്നെയാ. 313 വിജയത്തിന്റെ നമ്പർ, ഓക്കെ എനിക്ക് കിട്ടും. ഭയങ്കര കോൺഫിഡൻസിലാണ് പോയി എഴുതിയത്. ആ വർഷം എക്സാം ഹാളെന്ന് അതിന്റെ മുന്നത്തെ വർഷം കരഞ്ഞോണ്ടിറങ്ങി, ഞാൻ പിറ്റേ വർഷം ചിരിച്ചോണ്ടിറങ്ങി ഈ മനുഷ്യന്റെ മുന്നിലേക്ക്. ഇല്ല പപ്പ നമുക്ക് കിട്ടും, ഇപ്രാവശ്യം എന്തായാലും ഞാൻ MBBS ചെയ്തെടുക്കും, അതും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ടൊരു എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന, മനസ്സിൽ ഓർത്തൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണെന്ന് കണക്ക് കൂട്ടി മാർക്ക് വന്ന് 684 മാർക്ക്. ഞാനിങ്ങനെ കരയാന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് കരഞ്ഞു. പടച്ചവരോട് എത്ര ശുക്ർ ചെയ്യണം എന്ന് അറിയാണ്ട് കരയായിരുന്നു. കാരണം ലൈഫിൽ ഒരു 2-3 വർഷമായിട്ട് ഒരു നല്ല വാക്ക് കേൾക്കുക, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ഞാൻ കേൾക്കുന്നേ ഇല്ല. ഈ ഒരു ഇതിന്റെ ഇടയിലാണ് എനിക്കൊരു നല്ല വാക്ക്, ഓക്കെ നിനക്കത് കിട്ടി. അന്ന് എന്റെ ഉമ്മാന്റെ വാപ്പാന്റെ മുന്നിൽ എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. കാരണം ഒരുപാട് പാരന്റ്സ് അവിടെ നിർത്തിക്കുക, ഒരു തവണയായി നിർത്തിക്കുമെന്ന് പറയാം. അവർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് എന്നെ വിടായിരുന്നു. കാരണം ഒരിക്കലും എന്റെ വാപ്പാക്ക് ഞാൻ MBBS പോകുന്ന ഒരു നിർബന്ധമില്ല. ആ വാപ്പാക്ക് വാപ്പാടെ ഇഷ്ടത്തിന് വിടായിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് എട്ടിച്ച് വിടായിരുന്നു. എന്റെ അതിന്റെ ഇടയിൽ എന്റെ ഉമ്മമാക്ക് ക്യാൻസർ വന്ന് എന്റെ കല്യാണം കാണാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, വാപ്പ ഞാൻ എന്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തട്ടെ. അതും കേട്ട് നിന്ന് എന്റെ ഇഷ്ടത്തിന് നിന്ന് എന്നെ മനസ്സിലാക്കി നിന്ന് ആ പാരന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡന്റ് ആണ്. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, തോൽക്കും, നമ്മൾ പിന്നെയും തോൽക്കും, പിന്നെയും തോൽക്കും, പിന്നെയും തോൽക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലിന്റെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് ജയിക്കണം. ഇല്ലെങ്കിൽ തോൽവി എന്നൊക്കെ പറയുന്നത് ടെമ്പററി ആണ്, എപ്പോഴെങ്കിലും കണ്ട് എനിക്ക് ജയിക്കാൻ പറ്റുന്ന ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഫയറും മാത്രം മതി നമ്മൾ എവിടെയെങ്കിലേക്ക് എത്തും.